നമസ്കാരം, എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ കൊറോണയ്ക്ക് ഒരു കുറവും ഇല്ല, എല്ലാവരും സേഫായി വീട്ടിൽ തന്നെ ഇരിക്കുക. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ക്രിസ്മസ് ചേസർ ലൈറ്റിൻ്റെയാണ്. നമുക്കറിയാം ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുന്നതുകൊണ്ട് പലരും സ്റ്റാറൊക്കെ തൂക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു രണ്ട് മൂന്ന് സ്റ്റാർ വെച്ചിട്ട് ഒരു ക്രിസ്മസ് സ്റ്റാറിൻ്റെ ചേസർ സർക്യൂട്ട് നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളാണ് സാധാരണ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയല്ലേ, നമുക്കൊരു ചേസറിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മൂന്ന് സ്റ്റാർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർക്യൂട്ടാണ്. ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ യൂസ് ചെയ്തിരിക്കുന്നു. 20 വോൾട്ടിൻ്റെ AC ലൈൻ ലൈൻ സൈഡ് ഡയറക്റ്റ് ഈ ട്രയാക്കിലേക്ക് വരുന്നു. ഈ ട്രയാക്കിൻ്റെ എല്ലാ കോമൺ പോയിൻറ്റും ഷോർട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മിഡിൽ പിന്നാണ് ഔട്ട്പുട്ടായിട്ട് എടുത്തിരിക്കുന്നത്, ട്രാൻസിസ്റ്റർ ഈ ട്രാക്കിൻ്റെ സെൻറ്റർ പിന്ന്. അത് ഓരോ പിന്നെ ഔട്ട്പുട്ടും ബാക്കി മൂന്ന് കണക്ടറിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇനി ചേസിൻ്റെ സ്പീഡ് കൂട്ടണമെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ സ്പീഡ് കൂട്ടാവുന്നതാണ്. ഇതിനാ വലിയ റെസിസ്റ്റർ 1 വാട്ടിൻ്റെ റെസിസ്റ്റർ ഇട്ടിരിക്കുന്നേ ഉള്ളൂ, എൻ്റെ കയ്യിൽ ഹാഫ് ക്വാർട്ടർ ഇല്ലായിരുന്നു. ശരിക്കും ക്വാർട്ടർ വാട്ടിൻ്റെ റെസിസ്റ്റൻസ് മതി. പക്ഷേ ട്രയാക്കിൻ്റെ ഔട്ട്പുട്ടിലേക്ക് പോകുന്നിടത്ത് ഞാൻ ഇട്ടിരിക്കുന്നത് ഏകദേശം ഒരു 560 ഓംസിൻ്റെ റെസിസ്റ്റൻസ് ആണ് ട്രയാക്ക്. കാരണം ഇത് 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടി ഈ സർക്യൂട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇത് ഓൺ ചെയ്തു, എ സി ഓൺ ചെയ്തു, സർക്യൂട്ട് വർക്ക് ചെയ്യുന്നില്ല. ഞാൻ അഡാപ്റ്ററിൻ്റെ 12 വോൾട്ട് ഓൺ ചെയ്യുവാണ്. ഈ അഡാപ്റ്ററിന് ഒന്ന് കണക്ഷൻ കൊടുത്തു നോക്കാം. ഇത് 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. 12 വോൾട്ട് ഓൺ ചെയ്തു. 12 വോൾട്ട് ഓൺ ചെയ്തപ്പോൾ ഇത് 3 ഔട്ട്പുട്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ശരിക്കും 10 ഔട്ട്പുട്ട് ഉണ്ട് ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് 10 ട്രയാക്ക് ഫിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ അത്ര ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ 3 എണ്ണം യൂസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഊരി മാറ്റാൻ എളുപ്പത്തിനാണ് ഞാനിവിടെ കണക്ടർ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡയറക്റ്റും കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഈ 2 പിന്നിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 4 പിന്നിൻ്റെ ഡയറക്റ്റ് കണക്ടർ മേടിച്ചാലും. സർക്യൂട്ട് വളരെ സിമ്പിളാണ്, 3 ട്രയാക്ക് വേണം. ഞാനിവിടെ BTA 1200 എന്ന 12 ആമ്പിയറിലെ ട്രയാക്കാണ് യൂസ് ചെയ്തത്. 12 ആമ്പിയർ വേണം നിർബന്ധമൊന്നുമില്ല, എനിക്ക് കിട്ടിയത് ഞാൻ വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ഷോപ്പിൽ ചെന്നപ്പോൾ വേറെ ഇല്ലായിരുന്നു. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന സർക്യൂട്ട് പോപ്പുലർ ആയിട്ടുള്ള 555 ടൈമറും CD4017 എന്ന കൗണ്ടർ IC ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ടാണ്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ആസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ, അതായത് കണ്ടിന്യൂസ് പൾസ് വരുന്ന 555 ടൈമർ ICയുടെ സർക്യൂട്ടാണ്. അതിന് കണ്ടിന്യൂസ് പൾസ് വരാൻ വേണ്ടി 2 R ഉം ഷോർട്ട് ചെയ്തു, ഒരു കപ്പാസിറ്റർ 10 μF താഴോട്ട് ഇടുന്നു. ഞാനിവിടെ ഇട്ടിരിക്കുന്നത് 4.7 ആണ്. ഇവിടെ 10K പോട്ടല്ല, ഞാൻ 100K പോട്ടാണ്. കാരണം നമുക്ക് അധിക സ്പീഡ് ആവശ്യമില്ല, പതുക്കെ പൾസ് വരാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അറിയാവുന്ന സർക്യൂട്ടാണ്. 4 വട്ടും സപ്ലൈ കൊടുക്കുന്നു, 4 അതിൻ്റെ റീസെറ്റ് പിന്നാണ്. റീസെറ്റ് പിന്നെ സപ്ലൈ കൊടുക്കണം, 1 ഗ്രൗണ്ട്, 5 ഫിൽറ്ററിങ്ങിന് വേണ്ടി ഒരു കപ്പാസിറ്റി ഇട്ടിരിക്കുന്നു. ഈ 3 എന്ന് വരുന്ന ഓരോ പൾസും ഈ CD4017 14-ാമത്തെ പിന്ന്, അതാണ് അതിൻ്റെ ക്ലോക്ക് പിന്ന്, അതിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓരോ പൾസ് വരുമ്പോഴും Q0 മുതൽ Q9 വരെ 10 ഔട്ട്പുട്ടുകൾ ഓരോന്നോരോന്നായിട്ട് ഓൺ ആകും. ബാക്കി ഒരു പൾസ് വരുമ്പോൾ Q0 ഓൺ ആവും, അടുത്ത പൾസ് വരുമ്പോൾ Q1 ഓൺ ആവും, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓൺ ആകും. ഇതിൻ്റെ മാസ്റ്റർ റീസെറ്റ് പിന്ന് 15 ആണ്, ഇനേബിൾ പിന്ന് 13 ആണ്. അപ്പോൾ 13-ാമത്തെ പിന്ന് ഗ്രൗണ്ട് ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. 15 മാസ്റ്റർ റീസെറ്റാണ്. മാസ്റ്റർ റീസെറ്റിൽ സപ്ലൈ കൊടുത്താൽ, അതായത് ഇപ്പോൾ സപ്ലൈ വോൾട്ടേജ് 9 ആണ്, 9 കൊടുത്തു കഴിഞ്ഞാൽ IC റീസെറ്റ് ആവും. നമുക്ക് റീസെറ്റ് ആകാനാണ്ട് ആവശ്യമില്ല, അതുകൊണ്ടാണ് ഡയറക്റ്റ് അത് ഗ്രൗണ്ട് ചെയ്ത് വെക്കുന്നത്. പൊതുവേ ഇങ്ങനെ ആസ്റ്റബിൾ ഇങ്ങനെ ഒരു സർക്യൂട്ടിൽ എപ്പോഴും 13-ഉം 15-ഉം ഗ്രൗണ്ടായിരിക്കും. ഇതിൻ്റെ 12-ാമത്തെ പിന്ന് ക്യാരി ഔട്ടാണ്, അതായത് ഇനി അടുത്ത ICയിലേക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ക്യാരി ഔട്ടായിട്ട് ഉപയോഗിക്കുക. ഇതിൻ്റെ
പിൻ ഔട്ട് ഇങ്ങനെയാണ്. ഈ ഐസിയുടെ 16 വെട്ടുമാണ് സപ്ലൈയും ഗ്രൗണ്ടും. ഔട്ട്പുട്ടുകൾ ഇങ്ങനെയാണ് വരുന്നത്. 1 to 7 വരെയുള്ള പിന്നുകൾ ഔട്ട്പുട്ടാണ്. ഇങ്ങനെ സൈഡിൽ 9, 10, 11 ഔട്ട്പുട്ടാണ്. ഇതിൻ്റെ ഓർഡർ ആദ്യത്തെ പിന്നെ 3 ആണ് ഫസ്റ്റ് ഔട്ട്പുട്ട്, 3 ന് ശേഷം 4 ആണ്, 4 ന് ശേഷം 1 ആണ്. അങ്ങനെ ഓർഡർ വ്യത്യാസമുണ്ട്. അപ്പം ഈ ഓർഡർ വേണം എൽ ഇ ഡി കണക്ട് ചെയ്യാനായിട്ട്. ഞാനിവിടെ സ്റ്റാറിന് വേണ്ടിയിട്ട് എല്ലാ ഔട്ട്പുട്ട് യൂസ് ചെയ്തിട്ടില്ല. കാരണം ഇതിനൊരു ഈക്വൽ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി ഞാൻ ആദ്യത്തെ ഔട്ട്പുട്ട് Q03 ഉപയോഗിച്ചു, അത് കഴിഞ്ഞ് Q3 ഉപയോഗിച്ചു. അങ്ങനെ അകലം ഇട്ടിട്ടാണ് ഔട്ട്പുട്ട് എഴുതിയിരിക്കുന്നത്. അതായത് പിൻ നമ്പർ 3, 5, 7 മാത്രമാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ ഔട്ട്പുട്ടായിട്ട്. ഈ ഔട്ട്പുട്ട് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ സ്റ്റാർ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് 10-ൽ കൂടുതൽ ഔട്ട്പുട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഐസികൾ ഒരുമിച്ച് കാസ്കേഡ് ചെയ്യാവുന്നതാണ്. അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് പൾസ് ഔട്ട്പുട്ട് 12-ാമത്തെ പിന്ന് അടുത്ത ഐസിയുടെ ക്ലോക്ക് ഔട്ടായിട്ടുള്ള 14-ൽ കൊടുക്കുക, ക്ലോക്ക് ഇന്നിലേക്ക് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്നും ഒരു 10 ഔട്ട്പുട്ട് നമുക്ക് വേണം ഉപയോഗിക്കാം. അതായത് 20 ഔട്ട്പുട്ട് വേണ്ട ഒരു ചേസറൊക്കെയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഞാനിവിടെ ആകെ 3 എണ്ണേ ഉപയോഗിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് 2-ാമത്തെ ഐസി ആവശ്യമില്ല. ഇവിടെ റീസെറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ 15 പിന്ന് നമ്മുടെ റീസെറ്റിന് സ്വിച്ച് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇതിങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് 2 പിന്ന് നേരെ ഗ്രൗണ്ട് ചെയ്താൽ മതി. ഇങ്ങനെയാണ് ഇതിൻ്റെ 10-ൽ കൂടുതൽ ഔട്ട്പുട്ട് വേണമെങ്കിൽ നമ്മൾ ചെയ്യാറുള്ളത്. ഇങ്ങനെയാണ് ഞാനിവിടെ കണക്ട് ചെയ്തിരിക്കുന്ന എൽ ഇ ഡിക്ക് പകരം ഓരോ ഔട്ട്പുട്ടിലും ഒരു ഡയോഡ് ഇട്ടിട്ട് ഒരു ട്രാൻസിസ്റ്റർ ഇട്ടിരിക്കുകയാണ്. ഞാനിപ്പം ഉപയോഗിക്കുന്ന സർക്യൂട്ട് ഞാൻ ജസ്റ്റ് വരച്ചതാണ്. അതിൻ്റെ 12 വോൾട്ടിൽ നിന്ന് ഒരു 560 ohm 1 watt ഇട്ടിട്ട് ഒരു ട്രാൻസിസ്റ്റർ വഴി ട്രയാക്കിൻ്റെ ഗേറ്റിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇത് ട്രയാക്കിൻ്റെ സെൻറ്റർ പിന്നാണ്, ഇത് അതിൻ്റെ സൈഡിലത്തെ പിന്നാണ്. അപ്പോൾ ഗേറ്റ് എന്ന് പറയുന്നത് പിൻ നമ്പർ 3 ആണ്. ട്രയാക്കിൻ്റെ 3-ാമത്തെ പിന്നാണ് 3, അതിലാണ് ഗേറ്റ് സപ്ലൈ കൊടുക്കുന്നത്. ഇത് 2-ാമത്തെ പിന്ന്, ഇത് 1st പിന്ന്. അപ്പം ഈ LED ബൾബ് ഇങ്ങനെ സീരീസ് ആയിട്ട് ഇതിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എൻ്റെ സർക്യൂട്ട്. ഇത്തരം 3 ഔട്ട്പുട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ 1-ൻ്റെ മാത്രമേ വരച്ചിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ഷോക്ക് കിട്ടാതെ, അതായത് സർക്യൂട്ടിന് 9 വോൾട്ട് സർക്യൂട്ടിന് ഷോക്ക് കിട്ടാതെ സെപ്പറേറ്റ് ആണെങ്കിൽ ഈ MOC 3021 പോലത്തെ ഐസൊലേറ്റഡ് ഓപ്റ്റോ കപ്ലർ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. അത് ഐസൊലേറ്റഡ് ട്രയാക് സർക്യൂട്ടാണ്. അത് ഉപയോഗിച്ച് വേണമെങ്കിൽ ഈ സർക്യൂട്ടിൽ എന്നെ കണക്ഷൻ ഇല്ലാതെ 230 വോൾട്ട് നമ്മുടെ സർക്യൂട്ടിലേക്ക് വരാത്ത വിധത്തിൽ കൊടുക്കാം. ഞാൻ കൊടുക്കുന്ന സർക്യൂട്ട് ഈ ICക്ക് 230 ന്യൂട്രലുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഷോക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം എനിക്കിപ്പം ഐസൊലേറ്റ് ചെയ്യാനായിട്ട് ഈ ഓപ്റ്റോ കപ്ലർ ഞാൻ വാങ്ങിയിട്ടില്ല. കാരണം ഇത് ഒരു പ്ലാസ്റ്റിക് ബോക്സിനകത്ത് ഫിറ്റ് ചെയ്യാനാണ് ഞാൻ പ്ലാൻ. അതുകൊണ്ട് തന്നെ അത് ഷോക്ക് കിട്ടേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഓക്ടോ കപ്ലർ ഉപയോഗിച്ച് വേണമെങ്കിൽ കൊടുക്കുക. ഇതിൻ്റെ വർക്ക് ഇങ്ങനെയാണ്. ഓരോ ക്ലോക്ക് വരുമ്പോഴും ഫസ്റ്റ് ഔട്ട്പുട്ട് ആദ്യം ഹൈ ആവും, അടുത്ത ക്ലോക്ക് വരുമ്പോൾ സെക്കൻഡ് ഔട്ട്പുട്ട് ഹൈ ആവും, 3-ാമത്തെ വരുമ്പോൾ 3rd ഔട്ട്പുട്ട് ഹൈ ആവും. ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആദ്യത്തേത് വീണ്ടും സ്റ്റാർട്ടാവും. ഇങ്ങനെ ഇങ്ങനെ ഇത് വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്, ഇങ്ങനെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം ഒരു പുതിയ വീഡിയോയുമായി.